My name is Mathew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK buy to let property എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാം? അഞ്ച് പ്രധാനപ്പെട്ട ടിപ്സ് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമതായിട്ട് ജോയിൻറ്റ് നെയിം ആണോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും ഹസ്ബൻഡിനും വൈഫിനും പല ടാക്സ് റേറ്റ് വരികയും അത് പ്രോപ്പർട്ടി ഇൻകം ഹസ്ബൻഡിൻ്റെ പേരിലാണോ വൈഫിൻ്റെ പേരിലാണോ ഏത് പ്രൊപ്പോർഷനിൽ വേണം എന്ന് പ്ലാൻ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആയിരക്കണക്കിന് പൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ലിമിറ്റഡ് കമ്പനി ഓപ്ഷൻ. നിങ്ങൾക്ക് ഒന്നിലധികം പ്രോപ്പർട്ടി ഉണ്ടാകുകയും അത് ലിമിറ്റഡ് കമ്പനി വഴി വാങ്ങിക്കുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ ടാക്സ് ലാഭകരമായിരിക്കും. പ്രത്യേകിച്ച് മോർഗേജ് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനും അങ്ങനെ ലിമിറ്റഡ് കമ്പനിയുടെ ടാക്സ് റേറ്റ് ആയിട്ടുള്ള 19% നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് പൗണ്ട് ഇതിൽ സേവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് നിങ്ങളുടെ ബൈ ടു ലെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പാസീവ് ഇൻകം ആണോ അല്ലെങ്കിൽ ഇതൊരു മെയിൻ ബിസിനസ് ആണോ, അങ്ങനെയാണെങ്കിൽ ഫർണിഷ്ഡ് ഹോളിഡേ ലെറ്റിംഗ് പ്രകാരം നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ബൈ ടു ലെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫുൾ ടൈം സെൽഫ് എംപ്ലോയ്മെൻറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങളുടെ ഫുൾ ടൈം ബിസിനസ്സിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫുൾ ടൈം ബിസിനസ്സിന് ബിസിനസ് റിലീഫും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബൈ ടു ലെറ്റ് ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഫുൾ ടൈം ബിസിനസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നാലാമതായിട്ട് എന്തൊക്കെ ബിസിനസ് എക്സ്പെൻസുകളാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? എസ്റ്റേറ്റ് ഏജന്റ് ഫീസ്, ഡയറക്റ്റ് ആയിട്ട് വരുന്ന നിങ്ങളുടെ ഫോൺ കോള്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനറി എക്സ്പെൻസുകൾ, മറ്റു രീതിയിലുള്ള ഡയറക്റ്റ് വേജസ്സുകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ, പ്ലംബർ ഇങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യാം. ഗ്രൗണ്ട് റെൻറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ വാട്ടർ, ഇലക്ട്രിസിറ്റി, കൗൺസിൽ ടാക്സ് ഇങ്ങനെയുള്ള ബില്ലുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അക്കൗണ്ടിംഗ് കോസ്റ്റ്, ലീഗൽ കോസ്റ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ലാൻഡ് ലോഡ് ഇൻഷുറൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കോസ്റ്റ് ഓഫ് സർവീസ് ചാർജ്, അല്ലെങ്കിൽ ഗാർഡനർക്ക് കൊടുക്കുന്ന സാലറി, അല്ലെങ്കിൽ ഫെൻസ് എക്സ്പെൻസുകൾ, ഇതെല്ലാം ക്ലെയിം ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ മെയിൻ്റനൻസ് എക്സ്പെൻസുകളും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ടാക്സ് ടിപ്സ് റീപ്ലേസ്മെൻ്റ് ഓഫ് ഡൊമസ്റ്റിക് ഐറ്റം റിലീഫാണ്. ഇപ്പം എന്തൊക്കെ റീപ്ലേസ്മെൻ്റ് ഐറ്റം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? റീപ്ലേസ്മെൻ്റ് ഓഫ് കാർട്ടൺ, റീപ്ലേസ്മെൻ്റ് ഓഫ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, റീപ്ലേസ്മെൻ്റ് ഓഫ് ബെഡ്സ്, റീപ്ലേസ്മെൻ്റ് ഓഫ് സോഫ, റീപ്ലേസ്മെൻ്റ് ഓഫ് കാർപ്പറ്റ്, അങ്ങനെ റീപ്ലേസ്മെൻ്റ് റിലീഫ് നിങ്ങൾക്ക് കിട്ടും. ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ധാരാളം ടാക്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ടാക്സ് പ്ലാനിലൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും അങ്ങനെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. യു കെയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ടാക്സ് ടിപ്സുകൾ എല്ലാ ദിവസവും വീഡിയോ വഴി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു.